ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പിതാവിൻ്റെ വേർപാട് നടന്ന് ആ സമയം മുതൽ നിങ്ങൾ ഞങ്ങളോട് കാണിച്ച എല്ലാ സഹകരണത്തിനും നന്ദി. ഞങ്ങളുടെ പിതാവിനോട് ഇത്ര വലിയ സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ആയിരക്കണക്കിന് ആളുകളായിരുന്നു ഈ രണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ ഞങ്ങളുടെ പിതാവിനെ കാണുവാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നത്. അവരോട് എല്ലാവരോടും ഞങ്ങൾ പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബം നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടവരാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉള്ള നിമിഷം വരെ ആരോടും പകയില്ലാതെ ആരെയും ദേഷ്യപ്പെടാതെ ഞങ്ങളെയും ആരോടും ഒന്നും പറയാതെ ജീവിച്ച ഞങ്ങളുടെ പിതാവിൻ്റെ മുമ്പിൽ ഞങ്ങൾ എന്നും മുട്ടുമുടക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ അവസാനമായി എൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി പ്രാർത്ഥിക്കുവാൻ വന്നത്. അല്പം കൂടുതലായി സംസാരിച്ചതിന് ശേഷം എൻ്റെ പിതാവ് സംസാരിച്ചു. ഞാൻ രണ്ട് ദിവസമാണ് എൻ്റെ പിതാവിനോട് ചോദിച്ചത്. എനിക്കൊരു ട്രെയിനിങ് ഉണ്ട്, രണ്ട് ദിവസത്തേക്ക് ഞാൻ അബുദാബിയിൽ പോയിട്ട് മടങ്ങി വരാമെന്നാണ് എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞത്. അന്നും എന്നോട് പിതാവ് പറഞ്ഞത്, ഞാൻ പോകുമ്പോൾ നീ നിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി നീ പൊക്കോ, ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പോകുമെന്നാണ്. അത്ര നിർണയത്തോടെ മാസങ്ങളായി ഞാൻ വന്ന ദിവസം മുതൽ എന്നോട് പറയുന്ന കാര്യങ്ങൾ ദൂതന്മാർ എൻ്റെ അടുത്തുണ്ട്, എന്നെ കൊണ്ടുപോകാൻ ദൂതന്മാർ കടന്നു വന്നിട്ടുണ്ട്, എൻ്റെ യാത്രയുടെ സമയം അടുത്തിരിക്കുന്നു എന്ന് അന്നു മുതൽ പറഞ്ഞു. എൻ്റെ പിതാവിനോടുള്ള സ്നേഹത്തിൽ കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ വളരെ ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിൻസ് പാസ്റ്റർ, ഞങ്ങളെ വളരെ സ്നേഹിക്കുന്ന ദാനിയൽ വില്യംസ്, പാസ്റ്റർ ദാനിയൽ വില്യംസ്, വളരെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സഭയുടെ എല്ലാമെല്ലാമായ ഞങ്ങളുടെ വർഗീസ് പാസ്റ്റർ, മറ്റേ സാം പാസ്റ്റർ, ഞങ്ങളുടെ മറ്റെല്ലാ പാസ്റ്റർമാരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലെ നിങ്ങളെല്ലാ വിശ്വാസികൾ, നാട്ടുകാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ എല്ലാ ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും ഫംഗ്ഷനുകളിലും ഞങ്ങളോടൊപ്പം നിങ്ങളായിരുന്നു. നിങ്ങളെ എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പിതാവ് ഇവിടെ നിന്ന് കടന്നുപോയാലും ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കുടുംബം ഇവിടെ തന്നെയുണ്ട്, ഞങ്ങളുടെ സഭ നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട്. ഈ നാട്ടുകാരോടും ഇവിടെയുള്ള ബന്ധുമിത്രാദികളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, യേശുവിൻ്റെ സ്നേഹമാണ് നിങ്ങളെ ഞങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിഞ്ഞത്, ഞങ്ങളുടെ പിതാവിനെ നിങ്ങളെ സ്നേഹിക്കുവാൻ കഴിഞ്ഞത് യേശുവിൻ്റെ നിസ്തുല്യമായ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ കീഴിൽ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആ സ്നേഹത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ആകർഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയുവാനുള്ളത്. ഞങ്ങളുടെ പിതാവിനെ വളരെ അനുഗ്രഹങ്ങൾ കാണുവാൻ ജീവിതത്തിൽ കഴിഞ്ഞു. കഴിഞ്ഞ 92 വർഷങ്ങൾ കൊണ്ട് എൻ്റെ പിതാവിനെ പല അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കാണുവാനിടയായി. ഇന്ന് വരെയും ഏത് അനുഗ്രഹങ്ങൾ കടന്നു വരുമ്പോഴും എൻ്റെ പിതാവിൽ അതിൽ സന്തോഷിച്ചിരുന്നില്ല. എന്നെ ഞാൻ എല്ലാ സമയത്തും UAE നിന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ പിതാവ് എന്നോട് ഇന്ന് വരെ നിനക്ക് എത്രയാണ് സാലറി എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല, നീ എന്താണ് ജോലി എന്ന് എന്നോട് ചോദിക്കാറില്ല. എന്നോട് ആകെ ചോദിക്കാറുള്ളത്, നീ എത്ര പേരോട് സുവിശേഷം പറഞ്ഞു, ഈ മാസം നീ അവിടെയുള്ളപ്പോൾ ആരോടൊക്കെ സുവിശേഷം പറഞ്ഞു എന്നാണ് എൻ്റെ പിതാവ് അന്വേഷിക്കാറുള്ളത്. സുവിശേഷത്തെക്കുറിച്ച് ജീവൻ്റെ അവസാനം വരെ അദ്ദേഹം എൻ്റെ പിതാവ് ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ 2 കാലം മുമ്പ് എന്നോട് സഭായോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവ് പറഞ്ഞു, എല്ലാ സഭയിലുള്ള വീടുകളിലും നമുക്ക് പരിചയമുള്ള വീടുകളിലേക്കും എന്നെ ഒന്ന് കൊണ്ടുപോകണം മോനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് തന്നെ കൊണ്ടുപോകാം, 1:30 ഞങ്ങൾ മങ്ങാടുള്ള ഒരു വീട്ടിലേക്ക് കടന്നു എന്ന് 2 ആ വീട്ടിൽ സുവിശേഷം പറഞ്ഞത്. അവസാന നിമിഷം വരെ സുവിശേഷം പറയാൻ മടിയില്ലാത്ത എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനിന്ന് മുട്ടുമടക്കിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ പിതാവിനെ സ്നേഹിച്ചത് യേശുവിൻ്റെ സ്നേഹം എൻ്റെ പിതാവിൽ ഉള്ളത് കൊണ്ടും മാത്രമാണ്. എൻ്റെ യേശുവിൻ്റെ സ്നേഹം എൻ്റെ പിതാവിലൂടെ നിങ്ങളിലേക്ക് പ്രവഹിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിച്ചു, സന്തോഷം ലഭിച്ചു, രോഗികൾക്ക് സൗഖ്യം ലഭിച്ചു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ആ കഴിവല്ല, എൻ്റെ പിതാവിലുള്ള യേശുവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയോടും എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ പിതാവ് പിൻപറ്റിയ യേശു
ക്യൂവിലേക്ക് ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ നാട്ടുകാർ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് എൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണുമ്പോൾ എല്ലാ ദിവസവും എൻ്റെ പിതാവ് പറയുന്ന ഒരു കാര്യം, കർത്താവ് ഇന്ന് വരും, കർത്താവ് ഇന്ന് വരും, കർത്താവ് ഇന്ന് വരും എന്ന് മാത്രമേ പറഞ്ഞിരുന്നത്. ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് വരുമെന്ന് പറയും. കർത്താവ് എല്ലാ നിമിഷവും വരുമെന്ന് ആഗ്രഹിച്ച ആ പിതാവിൻ്റെ മക്കളാണ് ഞങ്ങൾ. ഞങ്ങളിലൂടെ അതേ വിശ്വാസത്തിൻ്റെ പന്താവിലൂടെ ശക്തമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഈ ഹോൾ ഇത്രയും മനോഹരമാക്കി എൻ്റെ പിതാവിന് ഇങ്ങനെ കാണുവാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ പിതാവ് ഈ ഹോളിൻ്റെ ഉദ്ഘാടനവും ഈ ഹോളിൻ്റെ പണിയൊക്കെ കണ്ട് സന്തോഷിക്കുന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ പിതാവുമായി ഞാൻ ഞങ്ങളുടെ കമ്പനി ഉദ്ഘാടനത്തിന് കടന്നുപോയിട്ട് മടങ്ങി വരുമ്പോൾ എൻ്റെ പിതാവ് അപ്പോൾ കാറിൽ കയറുമ്പോൾ എൻ്റെ പിതാവിൻ്റെ സന്തോഷം ഞാൻ കണ്ടു. മക്കളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എൻ്റെ പിതാവ് ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്നും ആഗ്രഹിക്കാറില്ല. ആ പിതാവിൻ്റെ മക്കളായി ജനിക്കുവാൻ കഴിഞ്ഞതിലാണ് ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നത്. ഈ ലോകത്തിൽ എന്തുണ്ടെങ്കിലും എൻ്റെ യേശു ഇല്ലെങ്കിൽ, എൻ്റെ ദൈവമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന് എൻ്റെ പിതാവ് ഞങ്ങളെ പഠിപ്പിച്ചു. അതിനോടൊപ്പം നിങ്ങളെല്ലാവരും അതിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഇത്രയും മണിക്കൂറുകൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് എല്ലാം നന്ദി അറിയിക്കുന്നു. ഈ പ്രദേശത്തുള്ള സ്വാഗത സെൻ്റർ, അവർ ഈ ഭൗതിക ശരീരം അവരുടെ ഹാളിൽ ഒന്ന് കൊണ്ടുവെക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അവിടെ കൊണ്ടുവെക്കണം. എന്നാൽ നമ്മുടെ സഭയായുള്ള തീരുമാനമായിരുന്നു നമ്മുടെ ഹാളിൽ വെച്ച് മാത്രമേ ശുശ്രൂഷ നടത്തണം എന്നുള്ളത്. അതുകൊണ്ട് ആ ഇന്ന് ഇതിന് ശേഷം ഈ അവിടെ നടക്കുന്ന ആ സ്നേഹ സൽക്കാരത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഇന്ന് ഇതിന് ശേഷം ഈ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം സ്വാഗത മണ്ഡപത്തിൽ, സ്വാഗത ഓഡിറ്റോറിയത്തിൽ, പട്ടിത്തടത്തിലുള്ള സ്വാഗത ഓഡിറ്റോറിയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് ഇവിടുത്തെ പൗര പ്രമുഖരുടെ ഒരു പിതാവിനെ, എൻ്റെ പിതാവിനെ ഓർത്തുകൊണ്ട് സ്നേഹത്തോടെ ഇവിടുത്തെ പൗരപ്രമുഖർ സംഘടിപ്പിക്കുന്ന ഒരു മീറ്റിംഗ്, ഒരു സമ്മേളനം ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നാളെ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന മീറ്റിങ്ങുകളിലേക്കും കടന്നു വരണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ 11:30 വരെ ഈ പള്ളിയിൽ വെച്ച് ആരാധന നടക്കുന്നു. അപ്പോസ്തോലിക് ചർച്ച് ഓഫ് ഗോഡിൻ്റെ സ്ഥാപകൻ ആയ പാസ്റ്റർ പി വി ചുമ്മാർ കടന്നുപോയാലും, അല്ലെങ്കിൽ സഭ തുടങ്ങിയ പാസ്റ്റർ പി വി ചുമ്മാർ കടന്നുപോയാലും, സഭയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിരൂപിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടുത്തെ